പ്രഷർ കുക്കറിൽ പ്രഷർ ചെയ്തിട്ടാണ് ഈ ഇതുണ്ടാക്കുന്നത്. ഈ ഒട്ടകത്തിന്റെ ഇറച്ചി നന്നായിട്ട് വെന്ത് ഒടഞ്ഞതാണ് കണ്ടോ കണ്ടോ. ശരിക്കും ഫുഡിന്റെ ഇത്രയും ഹൈ ഉള്ള ഒരു നാട്, ഏറ്റവും എവിടെ പോയി കഴിച്ചാലും നല്ല ഗ്യാരണ്ടി ഫുഡ് കിട്ടുന്ന ഒരേ ഒരു രാജ്യമുള്ളൂ. ഇത് സ്ഥിരം കഴിക്കാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം എല്ലാ ദിവസവും കഴിച്ചാൽ തടിയും. പക്ഷെ ഞങ്ങൾ ആരും നാട്ടിൽ നിന്ന് ആരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ്. നമ്മൾ ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്, കാരണം ഒട്ടകം നമ്മുടെ ദേശീയ പക്ഷിയാണ്. ഒട്ടക പക്ഷി കേട്ടിട്ടില്ലേ? ഒട്ടക പക്ഷി അൽ അമിൻ ആലഹ അൽ ഒട്ടഹ എന്നാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരുവൻ ഒട്ടകത്തെ ഉപദ്രവിക്കുന്നു, അൽ ഫത്തലു, അവനെ പത്തല് വെട്ടി അടിക്കണമെന്നാണ് ടാർഫ് മരുഭൂമിയിലെ നിയമം. അതുകൊണ്ട് സൗദിയിലെ നമ്മൾ ചങ്കുകളെല്ലാം കൂടെ ചേർത്ത് മോജിത്തും ബിൻസേട്ടനും കൂടി ചേർന്ന് നമ്മൾ ഒട്ടകത്തിന്റെ എന്ത് കഴിക്കാൻ പോകുന്നു? ഹാഷി മധൂദ് കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഹാഷി മധൂദ് കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഒട്ടകത്തിന്റെ ഇറച്ചിയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാജ് കലേഷ് ഒഫീഷ്യലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അൽ ഒട്ടഹ. അങ്ങനെ ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കാനായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് MT-യിലാണ്. അപ്പോ ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വയറ് MT ആക്കി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിറയെ കഴിച്ചിട്ട് പിന്നെ സൂപ്പർ ലാഭമാണ്. നമ്മള് മലയാളി കടയിൽ പോയി കഴിച്ചാൽ മൂന്ന് പേര് കഴിക്കുമ്പോ എത്ര PM? മൂന്ന് പേര് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇതിനേക്കാൾ കൂടുതൽ വരും. ഇതിനേക്കാൾ കൂടുതലാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒട്ടകത്തിന്റെ ഇറച്ചി നന്നായിട്ട് വെന്ത് ഒടഞ്ഞതാണ് കണ്ടോ കണ്ടോ. ഇവിടെ കുറച്ചുകൂടെ സോഫ്റ്റ് ഒരു കഷ്ണമുണ്ട്. ഇതാണ് പരിപാടി. ഇതിങ്ങനെ തിന്നുക. താങ്ക് യു. ഉഗ്രനാണ്, മസ്റ്റ് ട്രൈ ആണ്. റൈസിന്റെ ഫ്ലേവറാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത്. റൈസിന്റെ ഫ്ലേവർ ഒരു രക്ഷയില്ലാത്ത റൈസാണ്. ഈ റൈസിന്റെ ഫ്ലേവർ എന്ന് പറയുന്ന ഉഗ്രം ഫ്ലേവറാണ്. മീറ്റിന്റെ ഫ്ലേവർ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പറയാം. റൈസിന്റെ ഫ്ലേവർ ഇച്ചിരി നാരങ്ങ പിഴിയാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് സൈഡ് ഡിഷിന്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഫ്രാഗ്രൻസ് ഉള്ള, നല്ല മണമുള്ള, നല്ല ഫ്ലേവറുള്ള റൈസാണ്. രക്ഷയില്ല. എന്നെ കഴിച്ച ആൾക്കാർ പറയുന്നത് നമ്മൾ ബിരിയാണിയോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെവിനെസ് തോന്നും. ഇതൊരിക്കലും അങ്ങനെ തോന്നില്ല, പെട്ടെന്ന് ദഹിച്ചു പോവുകയും ചെയ്യും. നല്ല റൈസാണ്. ഇതാണ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട്. സാധാരണ ഞാൻ ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിച്ചു നോക്കിയിട്ടുള്ളത് ദുബായിലെ രവി റെസ്റ്റോറൻറ്റിലാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടുത്തെ നല്ല ഒട്ടകത്തിൻ്റെ ഇറച്ചി കിട്ടും, നല്ല ടേസ്റ്റിയാണ് കറി. പക്ഷേ ഒട്ടകത്തിൻ്റെ ഇറച്ചി ഒരിക്കലും വേവാറില്ല, ഭയങ്കര ച്യൂയായിരിക്കും. നമ്മൾ കുറേ നേരം ചവച്ചിട്ട് വിഴുകേണ്ടി വരും. ഇതങ്ങനെയല്ല, ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ മാംസമാണ്, നല്ല ഫ്ലേവറും ഉണ്ട്. ഇവിടെ നിങ്ങൾ ആരെയൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കാനായിട്ട്? ഇവിടെ സ്റ്റീഫൻ ഡെവർസിയുടെ ടീം വന്നിരുന്നു, അവരുടെ റിസീവർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സൈനോറ വന്നിട്ടുണ്ടായിരുന്നു. സായിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഫുഡ്. കലക്ഷേട്ടം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ റൈസിൻ്റെ ഫ്ലേവർ, അതാണ് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഹാഷി മധൂദ് എന്ന് പറഞ്ഞല്ലേ, ഇത് ഏറ്റവും ചെറിയ ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നല്ല പോലെ ഇങ്ങനെ സോഫ്റ്റായിട്ട് ബന്ധം കിട്ടുന്നത്. റൈസിൻ്റെ ഫ്ലേവർ ഒന്നും പറയാനില്ല, ഏറ്റവും പോയോ. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഇതാണോ? ഇത് സ്ഥിരം കഴിക്കാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം എല്ലാ ദിവസവും കഴിച്ചാൽ തടിയും. പക്ഷെ ഞങ്ങൾ ആരും നാട്ടിൽ നിന്ന് ആരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ്. ബിൻസെന്റെ പേഴ്സണൽ ഇഷ്ടം എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡ് എന്താ? അല്ല എന്താ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്താ? നാടൻ ഫുഡുകളാണ്, മലയാളിത്തമുള്ള. സൗദി അറേബ്യയിൽ ഇപ്പൊ നല്ല ചൂടാണ്, നല്ല ചൂടത്ത് നല്ല ചൂട് മന്തി.
അതിനോടൊപ്പം തന്നെ നല്ല എരിവുള്ള പച്ചമുളക്, എരിവുള്ള നല്ല പച്ചമുളക് കൂടെ ഒരു കടി കടിക്കണം. അപ്പോൾ ശരിക്കും ഉഷ്ണേനെ ശാന്തികൃഷ്ണ എന്നാണല്ലോ. അപ്പോൾ ഉഷ്ണ സമയത്ത്, ചൂടുള്ള സമയത്ത് നല്ല ചൂട് ഭക്ഷണം കഴിക്കണം. നല്ല സൗദി അറേബ്യയിലെ ശരിക്കും ഫുഡിൻ്റെ ഇത്രയും ഹൈ ഉള്ളൊരു നാട്, ഏറ്റവും എവിടെ പോയി കഴിച്ചാലും നല്ല ഗ്യാരണ്ടി ഫുഡ് കിട്ടുന്ന ഒരേ ഒരു രാജ്യമുള്ളൂ, അത് സൗദി അറേബ്യ. വേറെ വർത്താനമില്ല, ഒരു രക്ഷയില്ലാത്ത മധുതാണ്. അതിൻ്റെ റൈസിൻ്റെ ഫ്ലേവർ ഒരു തൊടുകറിയില്ല, ആകെ നാരങ്ങ മാത്രമാണ്. നാരങ്ങയുടെ അവസ്ഥ ഉണ്ടോ? നാരങ്ങ പിഴിഞ്ഞ് ഞെക്കി തകർത്ത പണ്ടാരടങ്ങി നാരങ്ങ. ഒരു മുളകാണ്, ഒരു 10-12 മുളകുണ്ടായിരുന്നതിൽ ഒരു മുളകാണ് ബാലൻസ് ഉള്ളത്. ഉൾട്ട സീത കായ മുദീറ, ഇതാണ് മുദീറ. ഇദ്ദേഹമാണ് ഇവിടെ സൂപ്പർവൈസർ. അപ്പോൾ ഇതാണ് ഇവിടെ കിച്ചൺ. ഇതിനകത്ത് പ്രഷർ കുക്കറിൽ പ്രഷർ ചെയ്തിട്ടാണ് ഈ ഇതുണ്ടാക്കുന്നത്. ഈ മധുരണ്ടാക്കൂടെ പ്രഷർ കുക്കറിൽ പ്രഷർ ചെയ്തിട്ടാണ് മൊത്തം പ്രഷർ കുക്കർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് പല പല സാധനങ്ങളാണ്. ഇതിനകത്ത് ഒട്ടകമുണ്ട്, ഇതിനകത്ത് പിന്നെ ചിക്കനുണ്ട്, മട്ടനുണ്ട്, എല്ലാ സാധനങ്ങളും ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലുണ്ട് ഹായ് വേവിച്ചത്, അവിടെ പൊട്ടിക്കാനായിട്ട് റെഡിയാക്കി വെച്ചേക്കാം. ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്? കണ്ണൂരുകാരനാണ്, ഫുഡിന്റെ നാട്ടിൽ നിന്ന് വന്ന ആളാണ്. എന്നാൽ പോലും ഇവിടുത്തെ ഈ ഫുഡ് ഭയങ്കര നല്ലതെന്നാ പറയുന്നത്. അടിപൊളിയല്ലേ? അടിപൊളി. നമ്മൾ എം ടി എന്ന് പറഞ്ഞാൽ എം ടി സ്റ്റൊമക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുള്ളാക്കി പോവാം, അതാണ് എം ടി എന്ന് പറയുന്നത്. ഇപ്പൊ ശരിക്കും എം ടി അല്ല, ഇപ്പൊ ഫുള്ളാണ് അല്ലേ. മലയാളികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആരാധകരെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം മലയാളികളാണ്. കണ്ണൂരുകാരൻ എവിടെയാണ്? കോഴിക്കോടുകാരൻ എല്ലാ ഫുഡിന്റെ നാട്ടിലാണ്. ഉത്തർപ്രദേശ്, ബംഗ്ലാദേശ്, ആന്ധ്രാപ്രദേശ്, എല്ലാ നാട്ടുകാരും ഉണ്ട്. സകലമാന നാട്ടുകാരും എം ടിയിലേക്ക് വരും, ഫുള്ളാക്കി തിരിച്ചു. നിലമ്പൂരുകാരൻ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഇഷ്ടമാണോ? സ്ഥിരം. പേര് നിയാസ്. താങ്ക് യു. അപ്പോ എം ടി എന്ന് പറഞ്ഞാൽ എം ടി അല്ല മക്കളെ, ഫുള്ളാണ്. ഫുൾ അൽ ആനമീൻ അൽ വട്ടഹ.